നമസ്കാരം പുരാവസ്തു തട്ടിപ്പ് കേസിലെ മോൺസൺ മാവുങ്ങളിനെതിരെ ഞെട്ടിക്കുന്ന വിവരങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട് പന്തളം കൊട്ടാരത്തിന്റെ രേഖയിൽ നിന്ന് പ്രചരിപ്പിച്ച വ്യാജമാണെന്ന് പറയുന്നത് മോൺസൺ പുരാവസ്തുക്കൾ വാങ്ങിയ സന്തോഷ് എളമക്കറിയുടെ വെളിപ്പെടുത്തലിലാണ് ഇക്കാര്യങ്ങളുള്ളത് മോൺസന്റെ ശേഖരത്തിലുള്ള മുക്കാൽ ഭാഗം പുരാവസ്തുക്കളും താൻ നൽകിയതാണെന്നാണ് ഇയാൾ നേരത്തെ പറഞ്ഞിരുന്നത് അതേസമയം ഈ ചെപ്പേടും താൻ തന്നെ നൽകിയതാണെന്നാണ് സന്തോഷ് പറയുന്നത് എന്നാൽ ഇത് താൻ നിർമ്മിച്ചതല്ല തൃശൂരിൽ നിന്നാണ് ഇത് വാങ്ങിയതെന്നും സന്തോഷ് വ്യക്തമാക്കി തൃശൂർ ടൗണിനടുത്തായുള്ള വീട്ടിൽ നിന്ന് സിനിമയിലെ ആവശ്യത്തിനായിട്ടാണ് ഈ ചെപ്പേട് വാങ്ങിയതെന്നും സന്തോഷ് വെളിപ്പെടുത്തി ഇതിൽ സംസ്കൃതത്തിലോ പഴയ മലയാളം ലിപിയിലോ ഉള്ള എഴുത്തായിരുന്നു വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നും മനസ്സിലായില്ല മോൺസൺ പക്ഷേ ഇത് കണ്ട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെയാണ് ഞാൻ അത് കൊടുത്തത് ചേപ്പയുടെ പിന്നീട് പുരാവസ്തു വിദഗ്ധരെ വരെ കാണിച്ചിരുന്നുവെന്നും മോൺസൺ തന്നോട് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഞാനത് അയാൾക്ക് കൊടുത്തത് ചേപ്പയുടെ പിന്നീട് പുരാവസ്തു വിദഗ്ധരെ വരെ കാണിച്ചിരുന്നുവെന്നും മോൺസൺ തന്നോട് പറഞ്ഞിരുന്നു ഇതൊന്നും സത്യമാണോ എന്നൊന്നും അറിയില്ല പിന്നീടാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ചേപ്പേടാണെന്ന് അവകാശവാദം നടത്തിയത് ഇക്കാര്യം വാർത്തകളിലൂടെയാണ് അറിഞ്ഞതെന്നും സന്തോഷ് പറയുന്നു അതേസമയം നേരത്തെ തന്നെ പന്തളം കൊട്ടാരം ഇക്കാര്യത്തിൽ പരിശോധന വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല വിഷയത്തിലേക്ക് വിഷയത്തിലേക്കെതിരെ കൊണ്ടുവന്നത് പ്രചാരണത്തിന് വേണ്ടി മാത്രമാകാനാണ് സാധ്യത പല മാധ്യമങ്ങളും ഇത് രേഖയാണെന്ന് കാണിച്ച് വാർത്ത നൽകിയിരുന്നു പക്ഷേ ഇത് വലിയ ചർച്ചയായതിനാൽ മോൺസിനെതിരെ വേറെയും കേസുകൾ വരാനാണ് സാധ്യത ജാതീയ സ്പർദ്ധത ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് കാണിച്ച് പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചിട്ടുണ്ട് ആധികാരിക ശബരിമല രേഖ എന്ന പേരിൽ മോൺസൺ മാവുകൾ പ്രചരിപ്പിച്ച ചെപ്പേടിലെ വിവരങ്ങൾ അവകാശവാദത്തിന് നിരക്കാത്തതെങ്കിൽ കേസെടുക്കേണ്ടി വരുമെന്ന് വിദഗ്ധർ പറയപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു രേഖയുടെ ആധികാരികത പരിശോധിക്കണമെന്ന് പന്തളം കൊട്ടാരം ഇതിനോടകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു വ്യാജരേഖ പ്രചരിപ്പിച്ച് ഹിന്ദുക്കൾക്കിടയിൽ ജാതി സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും ഇത് അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരണമെന്നും ചൂണ്ടിക്കാട്ടി സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെയും പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ല ഉന്നത നിർദ്ദേശത്തെ തുടർന്നാണ് ഇതെന്നും സൂചനകളുണ്ട് അതിനിടെ പുതിയ വെളിപ്പെടുത്തലുകളും ചെമ്പോളയിൽ എത്തുന്നുണ്ട് തൽക്കാലം ശബരിമല കേസ് പോലീസ് ഓപ്പൺ ചെയ്യുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ യഥാർത്ഥ അവകാശികളെ സംബന്ധിച്ച് പന്തളം രാജകുടുംബത്തിന്റേതെന്ന പേരിൽ മാവുങ്കിൽ നിന്ന് ലഭിച്ച പഴക്കമുള്ള ചെമ്പോല പ്രമാണം മുൻനിർത്തി ദേശാഭിമാനി രണ്ടായിരത്തി പതിനെട്ടിന് നൽകിയ വാർത്തയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അത് ചെമ്പോല തന്നെയാണോ അറുന്നൂറ്റാണ്ട് മുമ്പ് ഹൈക്കോടതിയിലെത്തിയ ചെമ്പോല എന്ന സംശയമാണ് ഉയരുന്നത് അന്ന് ഹാജരാക്കിയ ചെമ്പോല വ്യാജമാണെന്നാണ് അന്ന് പരിശോധിച്ച എപ്പിഗ്രാഫിസ്റ്റും ഭാഷാ പണ്ഡിതനുമായ വി ആർ പിള്ള രേഖപ്പെടുത്തിയിരുന്നത് ചരിത്രകാരനായ പ്രൊഫസർ പ്രൊഫ ശ്രീധരമേനു വി ആർ പരമേശ്വരൻ പിള്ളയുമായിരുന്നു ചെമ്പോലയുടെ ആധികാരികത പരിശോധിക്കാൻ നിയോഗിച്ചിരുന്നത് ചെമ്പോല വ്യാജമായിരുന്നു എന്ന് ഇവരുടെ കണ്ടെത്തൽ സംബന്ധിച്ച് അക്കാലത്തെ പത്രങ്ങളിലൂടെ നാടൻകലാ ഗവേഷകനായ സി എം പ്രതികരിച്ചിരുന്നതായി ചന്തേരയുടെ മകൻ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് ഫേസ്ബുക്കിൽ എഴുതുന്നു ആ ചെമ്പോല നിർമ്മിച്ചത് ആരാണെന്ന് പുരാവസ്തു ഗവേഷകനായ ഡോക്ടർ എം ജി ശശിഭൂഷൺ ഒരിക്കൽ പരമേശ്വരൻ പിള്ളയോട് ചോദിച്ചപ്പോൾ വട്ടെടുത്തിൽ വിദഗ്ധനായ ഒരാളുടെ പേര് അദ്ദേഹം പറഞ്ഞെന്നും ഡോക്ടർ സഞ്ജീവൻ വിശദീകരിക്കുന്നു പുരാതന രേഖകളും പുരാവസ്തുക്കളും വ്യാജമായി നിർമ്മിക്കുകയും അത് കോടതി വ്യവഹാരങ്ങളിലും മറ്റും ഹാജരാക്കുന്നതും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നടന്നിരുന്ന കാര്യമാണ് മോൺസനിൽ നിന്ന് ലഭിച്ചോല സംസ്ഥാന സർക്കാർ ശബരിമല വിഷയത്തിൽ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിനൊപ്പം ഹാജരാക്കുകയും പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെമ്പോല അറുപതുകളിൽ നിർമ്മിച്ച വ്യാജ ചെമ്പോല തന്നെയാണെന്ന് തെളിയുന്ന പക്ഷം സംസ്ഥാന സർക്കാരും വെട്ടിലാകും മോൺസനെ പോലെ തന്നെയും വ്യാജ പുരാവസ്തുക്കാരനായി പലരും കാണുന്നുണ്ട് എന്നാൽ പുരാവസ്തു ഗവേഷണമാണ് താൻ ചെയ്തിരുന്നതെന്നും സന്തോഷ് പറയുന്നു സിനിമകളിൽ വിവിധ കാലഘട്ടത്തിനായി ഉപയോഗിക്കുന്നതിനായി സാധനങ്ങൾ നൽകുകയാണ് താൻ ചെയ്തിരുന്നത് തെറ്റാൻ പാടില്ലാത്ത ജോലിയാണിത് പഴശ്ശിരാജ മാം എന്നതിന്റെ മൊയ്തി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ താൻ നൽകിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും സന്തോഷ് പറഞ്ഞു താൻ പണം നൽകാനുള്ളവർ പറയുന്ന തുകകൾ പലതും പെരുപ്പിച്ച് പറയുകയാണ് സിനിമയ്ക്കായി മോൺസന്റെ കയ്യിലുള്ളതിനേക്കാൾ പൗരാണിക വസ്തുക്കൾ താൻ ശേഖരിച്ചിട്ടുണ്ടെന്നും സന്തോഷ് പറഞ്ഞു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്